ഇന്ന് 12:30 കൂടിയാണ് ഗവർണർ മിഠായിത്തെരുവിൽ എസ് എം സ്ട്രീറ്റിലേക്ക് എത്തുന്നത്. തുടർന്ന് മിഠായിത്തെരുവിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടന്ന് കടകളിൽ കയറി ജനങ്ങളെ കണ്ട് സെൽഫി എടുത്ത് കുശലാന്വേഷണം നടത്തി ഇപ്പോൾ ഒടുവിൽ ആ യാത്ര അവസാനിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അസാധാരണമായ ദൃശ്യങ്ങൾ. കേരളം ഇതുവരെ കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒരു ഗവർണർ ഇത്തരത്തിലൊരു പ്രകടനം നടത്തുന്നത് കണ്ടിട്ടുണ്ടാകാൻ വഴിയില്ല. അത്രമാത്രം നാടകീയമായി ഗവർണർ ഇന്ന് 12 മണിയോടുകൂടി ഒരു പ്രഖ്യാപനം നടത്തുന്നു. 12:30 തെരുവിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളെ കാണുന്നു, സെൽഫി എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ താൻ 1 മണിക്കൂർ മുൻപ് ഉയർത്തിയ ആരോപണങ്ങളോ രാഷ്ട്രീയ ആക്ഷേപങ്ങളോ ഗവർണർ ആവർത്തിക്കുന്നില്ല, മറിച്ച് ജനങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എന്ന് മാത്രമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഷാജഹാൻ തുടരുകയാണ്. ഷാജഹാൻ, ഗവർണർ റോദിരം പറയുമ്പോൾ കടകം പറയുന്നൊരു സർക്കാർ, ഇതിൻ്റെ ഒരു പരിധി എവിടെയാണ്? ഈ ഒരു പ്രകടനമൊക്കെ അവസാനിക്കും എന്ന് നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തോന്നുന്നുമില്ല. അനുദിനം തുടക്കം മുതൽ ഇതിന്റെ ഒരു രൂക്ഷ ആൻഡ് ലവ് വിച്ച് പീപ്പിൾ ഇൻ കേരള ഷോ ഐ ഹാവ് നോ വേ ടു ഐ ഡോണ്ട് ഹാവ് ഓക്കേ 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 ഗവർണർ ആവർത്തിച്ച് പറയാം ഷാജഹാൻ. ഇന്ന് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു പരിപാടിയിൽ ഉച്ചയ്ക്ക് ശേഷം പങ്കെടുക്കുന്നുമുണ്ട്. ആ പരിപാടിയിൽ അവരെ പ്രതിഷേധം തീർക്കാൻ എസ്എഫ്ഐ അവിടെ ആലോചന നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഗവർണർ പരസ്യമായി കേരളത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു തെരുവിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം കൂടിയാണ് അദ്ദേഹം ഇങ്ങനെ വന്നിരിക്കുന്നത്. കാരണം നിരന്തരമായി സർക്കാരിനെയും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും അദ്ദേഹം ഇന്നലെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാലവും പിണറായി വിജയൻ സർക്കാർ ഇവിടെ കാണില്ല, താങ്കൾ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്നാണ് അദ്ദേഹം മലപ്പുറം എസ് പിയോട് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രി അടക്കം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അയച്ച ക്രിമിനലുകളാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്, മുഖ്യമന്ത്രി അയച്ച ക്രിമിനലുകളാണ് തനിക്കെതിരെ ഭീഷണി മുഴക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാത്തിലും മുഖ്യമന്ത്രിയെ വലിച്ചടിച്ച് സർക്കാരുമായി നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അങ്ങനെ ഏറ്റുമുട്ടുന്നതിനിടയിലാണ് ഒരുപക്ഷെ ഗവർണർ ഇത്തരമൊരു അസാധാരണമായ സന്ദർശനം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇപ്പോൾ ഗവർണർ ഇപ്പോൾ ഏതാണ്ട് 200 മീറ്റർ മിഠായിത്തെരുവിൽ 200-250 മീറ്ററോളം മിഠായിത്തെരുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയിലൂടെ അദ്ദേഹം നടന്ന് അദ്ദേഹം തിരിച്ചു പോയിരിക്കുകയാണ്. തനിക്ക് കേരളത്തിൽ ഒരിടത്ത് ഇറങ്ങി നടക്കാനും ആരുടെയും ലൈസൻസ് വേണ്ട, ഒരു പോലീസിന്റെയും പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നടന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ സർക്കാരിനെ രാഷ്ട്രീയമായി നിരന്തരം പ്രതിസന്ധിയിലാക്കുക, ഒപ്പം തന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക്, അതായത് തന്നെ നേരിടും തന്നെ ക്യാമ്പസിൽ കയറ്റില്ല എന്ന് സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ആളുകൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഏതറ്റം വരെ സർക്കാർ പോകുന്നുണ്ടോ അതേ അറ്റം വരെ താനും പോകും, താനും ഒരു റബ്ബർ സ്റ്റാമ്പ് ഗവർണർ അല്ല എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏതായാലും ഈ ഗവർണർ കഴിഞ്ഞ കുറെ നാളുകളായി സർക്കാരുമായി ഏറ്റുമുട്ടുന്നുണ്ടായിരുന്നു. നിയമനങ്ങളുടെ കാര്യത്തിൽ, മറ്റു പല പ്രശ്നങ്ങളുടെ കാര്യത്തിലും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കാറ് വാങ്ങിക്കുന്ന കാര്യത്തിലടക്കം, ഒപ്പം തന്റെ ഓഫീസിൽ തന്റെ രാജ്ഭവനിൽ ഒരു ക്ലിനിക്ക്, ഡെന്റൽ ക്ലിനിക്ക് സ്ഥാപിക്കുന്ന കാര്യത്തിലടക്കം സർക്കാരുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തമായിട്ട് ചില സ്റ്റാഫ് ആളുകളെ നിർദ്ദേശിക്കുന്ന കാര്യത്തിൽ, നിയമിക്കുന്ന കാര്യത്തിൽ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഒക്കെ ഇവിടെ നിലനിൽക്കുകയാണ് ഗവർണർ വീണ്ടും ഇവിടെ വന്ന് പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഗവർണർ ഇതുകൊണ്ടൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് താൻ പറഞ്ഞത് മെയിൽ അയച്ചു വി സി യെ വിളിച്ചു വരുത്താൻ അദ്ദേഹം വന്നില്ല. തുടർന്ന് വി സി യെ നേരിട്ട് വിളിച്ചു വരുത്തി ശാസിച്ച്, എസ് പിയെ വിളിച്ചു വരുത്തി ശാസിച്ച് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ആ ബാനർ അഴിപ്പിച്ചു. ഇങ്ങനെ ഒട്ടും ഒരു സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു പദവിയിലിരിക്കുന്ന ആൾ ചെയ്യാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിൽ ഏറ്റവും വിചിത്രമായ കാര്യം. പക്ഷേ ഈ കാര്യത്തിൽ തനേറ്റത് അറ്റം വരെയും പോവും. താൻ ഒരു തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ബ്യൂറോക്രാറ്റ് ഇരുന്ന് വന്ന ആളല്ല. താൻ 35-ാം വയസ്സിൽ പലതവണ ഇത്തരത്തിൽ ശാരീരികമായി തന്നെ കൊല്ലും എന്നൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഏശാത്ത താൻ ഇപ്പോൾ ബോറോഡ് ടൈമിൽ, അതായത് അധികം കിട്ടിയ സമയത്ത് താൻ ഇങ്ങനെ ആരെ പേടിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഹീറോയിസവും അദ്ദേഹം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് ഒരു കുറച്ചു പേരെങ്കിലും ഇത് ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ എതിർക്കുന്ന ആളുകളിൽ ഒരു വിഭാഗമെങ്കിലും ഇതിനെ ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് അദ്ദേഹത്തിന്റെ അനുകൂലമായ പ്രതികരണങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വരുന്നതൊക്കെ തന്നെ കാണാം. ഏതായാലും ഗവർണർ ഇനിയിപ്പോൾ 3:30 അവിടെ തിരിച്ചെത്തി 3:30 ഈ സനാതന ചേരുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സനാതന ചേരുന്ന പരിപാടിയിൽ എസ് എഫ് ഐ കയറിയോടെ പ്രതിഷേധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷെ അത്തരമൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു ഗവർണറുടെ ഇത്തരത്തിലുള്ള അസാധാരണ നീക്കങ്ങൾ കണ്ടതോടുകൂടി ഒരു മുഴം നീട്ടിയെറിയും എസ് എഫ് ഐ എന്ന് പ്രതീക്ഷിച്ചിരുന്നു നമ്മൾ. പക്ഷേ എസ് എഫ് ഐ ഒരു ചുവട് പിന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. കാരണം ഗവർണർക്ക് മുഖം കൊടുക്കാതെയുള്ള പ്രതിഷേധങ്ങളാണ് എസ് എഫ് ഐ ഇതേവരെ നടത്തിയത്. ഗവർണർ ആകട്ടെ അതൊന്നും അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. ബാനറുകൾ തന്നെ സ്വന്തം നിലയ്ക്ക് അഴിപ്പിക്കുന്നു, ഉദ്യോഗസ്ഥരെ ശാസിക്കുന്നു, വി സി യെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങൾ നാടകീയമായ സംഭവങ്ങളാൽ
ആണ് കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് ഗവർണർ ഇനി എന്താണ് ഇക്കാര്യത്തിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത്? രാജ്ഭവന്റെ സുരക്ഷ അടക്കം കൂട്ടിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള നീക്കം എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഗവർണർക്കെതിരെ ഉണ്ടായേക്കാം. ഗവർണറുടെ കാറിന് മുന്നിൽ ചാടി വീഴാൻ ശ്രമിച്ച എസ് എഫ് ഐക്ക് പ്രവർത്തകർക്കെതിരെ അടക്കം ഗൗരവമുള്ള വകുപ്പുകൾ ചേർത്താണ് കേസിലെതിരിക്കുന്നത്. അതൊക്കെ തന്നെ ഇത്തരമൊരു സർക്കാർ എടുക്കുമ്പോൾ എസ് എഫ് ഐ പ്രതീക്ഷിക്കാത്ത നീക്കങ്ങളാണ്. അങ്ങനെ സർക്കാരിനെയും സമ്മർദ്ദത്തിലാഴ്ത്തി തന്റെ കാര്യങ്ങൾ നേടുന്നു, പോലീസിനെയും സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. ഒപ്പം ഇതുപോലെ ഒരുപക്ഷെ മൊത്തത്തിൽ തന്റെ സുരക്ഷയെ തന്നെ സ്വയം അപകടത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മറ്റൊരു ഗവർണർ ചെയ്യാത്ത രീതിയിൽ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന, സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനു,